ഭരണകൂടങ്ങൾ വസ്തുതയില്ലാത്ത കുപ്രചരണങ്ങൾ നടത്തിയാലും സത്യത്തെ ഇരുമ്പുമറയ്ക്കുള്ളിൽ ദീർഘകാലം ഒളിപ്പിച്ചാലും നീതിയുടെ പ്രകാശം തെളിമയോടെ പുറത്തുവരുമെന്നതിന്റെ തെളിവാണ് സിദ്ദീഖാപ്പന് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധിയെന്ന് പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യു എ പി എ നിയമം ചുമത്തുന്നത് വഴി നിരപരാധികളെ അന്യായമായി തടങ്കലിൽ വെക്കാനുള്ള ഭരണകൂട താൽപര്യം സംരക്ഷിക്കുന്നുവെന്ന് സിദ്ദീഖാപ്പന്റെ രണ്ടു വർഷമായ തടവ് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ഈ നിയമത്തിന്റെ ദുരുപയോഗത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ പത്രപ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കാളികളാകണമെന്നും അബ്ദുൽ നാസർ മദനി പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. സിദ്ദീഖാപ്പന് സുപ്രീം കോടതി ജാമ്യം നൽകിയത് സ്വാഗതാർഹമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം പ്രസക്തമാണ്. മറ്റ് നിരവധി കേസുകൾക്ക് ഇത് മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഹസ്രാസിലേക്കുള്ള യാത്രയ്ക്കിടെ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ സിദ്ദീഖാപ്പന് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ആറാഴ്ച ഡൽഹിയിൽ തുടരണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിനുശേഷം കാപ്പന് കേരളത്തിലേക്ക് മടങ്ങാം. അതേസമയം കർശന ഉപാധികൾ മുന്നോട്ട് വെച്ച കോടതി എല്ലാ തിങ്കളാഴ്ചയും കാപ്പൻ സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 ഒക്ടോബർ 5 ഉത്തർപ്രദേശ് പോലീസ് സിദ്ദീഖാപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്. ഹസ്രാസിൽ ദളിത് പെൺകുട്ടിയുടെ പീഡന കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനെത്തിയ യാത്രക്കിടെയായിരുന്നു അറസ്റ്റ്. നിരോധിത സംഘടനയായ സിമിയുടെ തീവ്രവാദ അജണ്ട വ്യാപിപ്പിക്കാൻ കാപ്പൻ ശ്രമിച്ചെന്നായിരുന്നു കുറ്റം. കാപ്പന്റെ ലേഖനങ്ങൾ മുസ്ലിം വിഭാഗത്തിനുള്ളിൽ പ്രകോപനം സൃഷ്ടിക്കുന്നവയാണെന്നും പോലീസിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. 5000 പേജുള്ള കുറ്റപത്രമാണ് കാപ്പനെതിരെ പോലീസ് സമർപ്പിച്ചത്. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, ഹാരിസ് ബീരാൻ എന്നിവരാണ് സിദ്ദീഖാപ്പനു വേണ്ടി കോടതിയെ സമീപിച്ചത്. 2 വർഷമായി ജയിലിൽ തുടരുകയാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഇരുവരും ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചിനു മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നു. യു പി സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ 3 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലമായി നൽകാൻ സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്.